അങ്ങനെ ഫൈനലി നമ്മുടെ എക്സാമിനറിന്റെ പ്ലസ് വൺ റിസൾട്ട് റെവല്യൂഷൻ വന്നിരിക്കുകയാണ് മക്കളെ. ആൻഡ് കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ റിസൾട്ട് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് പ്ലസ് വണ്ടി ആണ്. അതുകൂടാതെ നമുക്ക് പ്ലസ് ടുവിൻ്റെയും എസ് എസ് എൽ സിൻ്റെയും എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെന്റ്സും കാണിക്കാനുണ്ട്. അപ്പോൾ എക്സാമിനറുടെ കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇത് മതി നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റിന്. ആൻഡ് നിങ്ങളുടെ ഫോട്ടോസ് ആയിരിക്കും അടുത്ത വർഷം ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ ആർ പ്ലസ് വൺ റിസൾട്ട്സ്. മക്കളെ ശ്രദ്ധിക്കുക, ഈ റിസൾട്ട് നമ്മൾ കാണിക്കുന്നത് യൂട്യൂബിലെ എക്സാമിനറിന്റെ കൂടെ പഠിച്ച കുട്ടികളുടെ റിസൾട്ടുകളല്ല, മറിച്ച് നമ്മുടെ പ്ലസ് വൺ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് എക്സാമിനറിന്റെ ടീച്ചേഴ്സിന്റെ കൂടെ ഇരുന്ന് അവരുടെ ഗൈഡൻസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് എക്സാമിനറിനൊപ്പം പഠിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്ത് പഠിച്ച കുട്ടികളുടെ റിസൾട്ടുകളാണ്. വേറെ എവിടുന്നും കടം വാങ്ങിയ റിസൾട്ടുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മക്കളെ. എക്സാമിനർ പ്ലസ് വൺ അഗ്നി ബാച്ച് റിസൾട്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് 520 out of 520 വെച്ചിട്ട് ഇസബെൽ സിബി ആണ് 100% മാർക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. ഇസബെൽ മാത്രമല്ല, ഫാത്തിമത്തുൽ റിദിയുണ്ട് 100%. ഇതുപോലെ 520 out of 520 ആഷ്ന എ ഉണ്ട് നമ്മുടെ അഗ്നി ബാച്ചിൽ നിന്ന് പ്ലസ് വണ്ണിലെ കിട്ടാവുന്ന എല്ലാ മാർക്കും മേടിച്ചെടുത്തിട്ട്. മക്കളെ നിങ്ങൾ കാര്യങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവരൊന്നും ഒരു പരീക്ഷയിൽ പോലും പ്ലസ് വൺ സബ്ജക്റ്റിൽ ഒരു പരീക്ഷയിൽ പോലും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ പഠിച്ചെടുത്ത കുട്ടികളാണ്. അതും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ 100% മാർക്സ് വാങ്ങിച്ചത് സയൻസിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും ഇൻക്ലൂഡിംഗ് ലാംഗ്വേജസും ഇവരെന്താണ് 100% ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ 520 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാർക്സിൽ 520 വാങ്ങിച്ച കുട്ടികളാണ്. സോ അവരുടെയൊക്കെ ഡെഡിക്കേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക മക്കളെ. തീർച്ചയായിട്ടും നിങ്ങളിൽ ഇപ്പോൾ 10-ാം ക്ലാസ്സിലും 9-ലും 8-ലും ഒക്കെ അതിന് താഴെയുള്ള ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു ആസ്പിരേഷണൽ മാർക്കായിരിക്കണം. അതുമാത്രമല്ല എക്സാമിനറുകൂടെ പഠിച്ചാൽ, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്കും ഇതിനേക്കാളും ഗംഭീരമായുള്ള റിസൾട്ടുകൾ നേടിയെടുക്കാം എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ബാക്കിയുള്ള റിസൾട്ടുകളിലേക്ക് നമുക്ക് നോക്കാം. യെസ്, അപ്പം ഫുൾ മാർക്കിൻ്റെ തൊട്ട് താഴെ ഒരു മാർക്ക് പോയ കുറേ ആൾക്കാരുണ്ട് മക്കളെ. ശ്രീരാഷ്ടി 519, അതേപോലെ തന്നെ ഷംന 519, നിഹാൽ പിൻഡോ 519, ഇഫ ഫാത്തിമ ആൻഡ് നമുക്ക് എൽസ മറിയ ജോർജ് ഉണ്ട് 519. ഇവർക്കൊക്കെ 99.8% മാർക്സ് ഉണ്ട് മക്കളെ. ഒരാളും കൂടി ഉണ്ട് 519, ശ്രീഷിനും കൂടി ഉണ്ട്. ഇവരൊക്കെ അഗ്നി ബാച്ചിൽ പഠിച്ച് 519 out of 520 മാർക്സ് മേടിച്ചവരാണ് മക്കളെ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വീണ്ടും വീണ്ടും ഞാൻ പറയാൻ അതിനൊരു കാരണമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. അതായത് ഇവരൊക്കെ നിങ്ങൾ കാണുന്ന ഈ കുട്ടികളെല്ലാവരും തന്നെ എക്സാമിനറിൻ്റെ യൂട്യൂബിൽ മാത്രം ഫോളോ ചെയ്ത് പഠിച്ചവരല്ല. ഇവർ എക്സാമിനറിൻ്റെ പ്ലസ് വൺ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് എക്സാമിനറിൻ്റെ ടീച്ചേഴ്സിനൊപ്പം പഠിച്ച കുട്ടികൾ തന്നെയാണ്. ഇവരൊക്കെ കേരളത്തിൽ നിന്ന് എക്സാമിനറിൻ്റെ കൂടെ പഠിച്ച മലയാളി കുട്ടികളാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് എന്താണ് എംഫസൈസ് ചെയ്ത് പറയുകയാണ്. ഇനി ബാക്കിയുള്ള റിസൾട്ടുകൾ ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം നിങ്ങൾ ബോറടിക്കാത്ത രീതിയിൽ. നെക്സ്റ്റ് അമിത് എസ് മഹേഷ് 518, അലക്സ് ഡെന്നിസ് 518, വിഭ 517, അനുപമ ജയ 517, അഭിരാം കൃഷ്ണൻ കെ വി 517, ഐഷ ഇസ്മായിൽ ഖാദർ 516. മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ 516 എന്ന് പറഞ്ഞാലും അത് 99.2% മാർക്സ് ആണ്. ആലോചിച്ച് നോക്ക്, 99% മോൾ മാർക്സ് ആണ് ഈ കുട്ടികളൊക്കെ നേടിയത്. ഒന്നോ അല്ല, ഒന്നോ രണ്ടോ അല്ല, എത്ര കുട്ടികളാണ് നിങ്ങൾ തന്നെ എണ്ണിക്കോളൂ. 516 കിട്ടിയ നെഹല NAV. നെക്സ്റ്റ് മുഹമ്മദ് ഫാരിസ് ഹമീദ് 516 out of 520, മാളവിക ബി നായർ 516 out of 520, ഫാത്തിമ റാനിയ സി 560 out of 520, സോണ ഉദയകുമാർ 516. അങ്ങനെ എക്സാമിനറിൽ ഇനിയും അങ്ങോട്ട് 515, 514 അങ്ങനെ താഴേക്ക് അനേകം കുട്ടികളാണ് ഗംഭീര റിസൾട്ടുകൾ 99% 98 പോയിന്റുകളിലും 98% മുകളിലും എത്രയോ കുട്ടികളാണ് നേടിയത്. അത് നിങ്ങൾക്ക് ഈ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ താഴേക്ക് എത്ര കുട്ടികൾ നേടിയിട്ടുണ്ടാവുന്ന. എങ്കിലും നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ റിസൾട്ടുകൾ ഇനി കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത്രയും മാത്രമേ പറയാനുള്ളൂ, എക്സാമിനറിൻ്റെ കൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഏത് കുട്ടിയും, അത് ഏത് ബാച്ചിലും ആയിക്കോട്ടെ മക്കളെ, ഏത് ബാച്ചിലും ആയിക്കോട്ടെ, ഇതേ ലെവൽ ഓഫ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് ആയിരിക്കും നിങ്ങൾക്ക് ഓരോ ബാച്ചിനും കിട്ടാൻ പോകുന്നത്. അത് ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ മെത്തഡോളജിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഓരോ സ്റ്റഡി മെറ്റീരിയലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഏത് ബാച്ചിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ പ്രൂഫാണ് നമ്മുടെ ഈ വർഷത്തെ
പ്ലസ് ടു ബാച്ചിന്റെ ഉയരെ ബാച്ചിന്റെ റിസൾട്ടുകൾ നിങ്ങൾ ബാക്കിൽ കാണാം. യെസ് മക്കളെ, പ്ലസ് ടു ബാച്ചിൽ ഉയരെ നിന്ന് തന്നെ കേരള ടോപ്പേഴ്സ് വീണ്ടും ഉണ്ട്. 100% 1200 മാർക്ക് ഉണ്ട്. പ്ലസ് വൺ പ്ലസ് ടു ഫുള്ള് മേടിച്ചവരുണ്ട്. ഇതാ അഭിജിത്തും ആദ്യ റസീം, പിന്നെ ഒരു മാർക്ക് പോയ പെട്രീഷ ഉണ്ട്. അതേപോലെ 99.9, 99.9, 99.7 നിങ്ങൾ മാർക്ക് കണ്ടു നോക്ക്. ഒരു 1-2 മാർക്ക് പോയി. ഇത്രയും ടോപ്പ് സ്റ്റുഡൻസ് ആണ് കേരള ടോപ്പേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ആൻഡ് ഇത്രയും ആൾക്കാർ കഴിഞ്ഞ് 99, 99, 99, 99, 99, 98, 98 ഇതൊക്കെയാണ് ടോപ്പ് കുറച്ച് കുട്ടികൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചത്. ഇനി ഇത് ലിസ്റ്റ് പോയി 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 95% മേലെ പോയാൽ വളരെയധികം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് മക്കളെ എക്സാമിനറിൻ്റെ എഫക്റ്റീവ്നെസ്. അത് എക്സാമിനറിന് നിങ്ങൾ ഏത് ബാച്ച് എടുത്ത് നോക്കിയാലും ഏത് വർഷം എടുത്ത് നോക്കിയാലും, എക്സാമിനർ സ്റ്റാർട്ട് ചെയ്ത വർഷം മുതൽ ഏത് വർഷം എടുത്ത് നോക്കിയാലും ഇത്രയും തന്നെ അടിപൊളിയായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടുകളായിരിക്കും ഓരോ ബാച്ചിലും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ, എക്സാമിനറിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ പവർഫുള്ളും എനർജറ്റിക്കും ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സുകൾ മാത്രമല്ല, അത് പരീക്ഷാ കോണ്ടെക്സ്റ്റിൽ പരീക്ഷയിൽ പോകും, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളും കൂടിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാകണം. അതേസമയം എക്സാമിനറിൻ്റെ ബാച്ചിൽ, അത് ഏത് ബാച്ചിലായിക്കോട്ടെ, ബാച്ചിൽ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അത് ചെറിയ ക്ലാസ്സിലായിക്കോട്ടെ വലിയ ക്ലാസ്സിലായിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എക്സാമിനറിൻ്റെ ബാച്ചിൽ വെറുതെ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് എക്സാമിനറിൻ്റെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഡെയിലി ബേസിസിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഉള്ള ഫോട്ടോയിൽ അല്ലെ ഇതുപോലെയുള്ള സ്ലൈഡുകളിലൊക്കെ നിങ്ങൾക്കും കയറി ഇതുപോലെ അല്ലെ ഇതിനേക്കാളും ഗംഭീര റിസൾട്ടുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അതേസമയം ഈ റിസൾട്ടുകളൊക്കെ കാത്തിരുന്ന എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്ത് വേഗം തന്നെ മക്കളെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ ബാച്ചിൻ്റെ, ഇവരൊക്കെ ഓൺലൈൻ സ്റ്റുഡൻസ് ആണ്, ആരും തന്നെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് അല്ല, എല്ലാവരും ഓൺലൈൻ തന്നെ പഠിച്ച കുട്ടികളാണ്, ഇൻക്ലൂഡിങ് കേരള ടോപ്പേഴ്സ്. പ്ലസ് ടുവിലായിക്കോട്ടെ പ്ലസ് വണ്ണിലായിക്കോട്ടെ എല്ലാ കേരള ടോപ്പേഴ്സും 100% വാങ്ങിച്ച എല്ലാ കുട്ടികളും തന്നെ ഇവരൊക്കെ ഓൺലൈനിൽ തന്നെ നമ്മുടെ ബാച്ചിൽ പഠിച്ച കുട്ടികളാണ്. സോ ആ നമ്മുടെ എക്സാമിനറിൻ്റെ ഏത് ബാച്ചായിക്കോട്ടെ ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ വേഗം തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പിൽ നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻസ് ബുക്ക് ചെയ്ത് വെക്കുക. അഡ്മിഷൻസ് എടുത്താൽ മാത്രം പോലെ നന്നായിട്ട് പഠിക്കാനുള്ള ആ ഒരു ഡെഡിക്കേഷൻ കൂടെ, ആ ഒരു തീരുമാനം കൂടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്കും അടിപൊളി അടിപൊളി റിസൾട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സൂപ്പറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.